Hello. വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് കൈലോളം മാവ് ഒഴിച്ചു കൊടുക്കുക. രണ്ട് കൈലോളം മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ലാഡുക്കും ആവുന്ന പോലെ ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. കയ്യിൽ വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പാന് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 10-20 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഒന്നങ്ങ് ആ സൈഡ് വെന്ത് വരും. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് പൊങ്ങി വരത്തൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്കിത് നല്ല കനം കുറഞ്ഞൊരപ്പായതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ചൊരു മധുരമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. വേറെ കറിയൊന്നും വേണ്ട ഇതിന് കഴിക്കാനായിട്ട്. ഇനി നമ്മളിതിൻ്റെ മേലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓയിലോ നെയ്യോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് മാത്രം കോരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും അതേപോലെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. അത്രയ്ക്ക് അങ്ങോട്ട് മൊരിയേണ്ട ആവശ്യമില്ല. എന്നാൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം നമ്മൾ മൊരിച്ചെടുക്കാൻ. രണ്ട് വശത്തും ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് മൊരിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു പൊങ്ങി വരുമൊന്നുമില്ല. എന്നാലും ഇത് രണ്ട് ലെയറായിട്ട് കിട്ടുമൊന്നുമില്ല. എന്നാലും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല തിന്നുവാണല്ലോ. അപ്പോൾ കഴിക്കാൻ നല്ല